Today I am going to discuss with you one of the heart-touching story, The Sarang of Rana Ganji, written by A.J. Cronin. A.J. Cronin is a Scottish novelist and he was a physician in many of the ships. പല ഷിപ്പുകളിലും ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള എ ജെ ക്രോണിൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയെടുത്ത ഒരു സ്റ്റോറിയാണ് ദ സറാങ് ഓഫ് റാണാഗഞ്ച്. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ എ ടൈം വെൻ ദ ബ്രിട്ടീഷ് റൂൾഡ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട റാണാഗഞ്ച് എന്ന് പറയുന്ന ഒരു ഷിപ്പ് യാത്രയും ആ യാത്രയിൽ ഉണ്ടായ ചില അനുഭവങ്ങളുമാണ് എ ജെ ക്രോണിൻ ദ സറാങ് ഓഫ് റാണാഗഞ്ച് എന്ന സ്റ്റോറിയിലൂടെ നമ്മോട് പറയുന്നത്. The story is bound on the character of Hassan the Sarang. Aa kappile sarang ay joli, sarang means namukku ningal orma undavum aa kappilulla thayathatte joli cheyna aalukalude oru mestri aanu, avarude oru captain aanu the sarang ennu parayunnu. Aa sarang aayirikkunna Hassan enna adheyathinte kathapathrathavum adheyam cheya sevanangale kurichumaanu namukkariyam. ഇന്ന് നമ്മൾ COVID-19 ലോകത്ത് പരന്നു പിടിക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ ലോകത്ത് ഏറെ ഭീതിയിലായെത്തിയ ഒരു അസുഖമായിരുന്നു സ്മോൾ പോക്സ്, വസൂരി എന്ന് പറയും. ഇന്ന് ലോകത്ത് വസൂരിയില്ല. ഈ കപ്പൽ യാത്രയെ പലപ്പോഴും പല കപ്പൽ യാത്രകളിലും ഏറ്റവും കൂടുതൽ ആളുകളെ ജീവൻ നഷ്ടപ്പെടുത്തിയതും വസൂരി ബാധിച്ചിട്ടായിരുന്നു. ഇവിടെ ആ യാത്രക്കിടയിൽ വസൂരി ബാധിക്കുന്നതും ആ വസൂരി ബാധിച്ച സ്മോൾ പോക്സ് ബാധിച്ച് ഏറെ പ്രയാസപ്പെടുന്ന അനുഭവത്തിൽ ഈ ഹസൻ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന സേവനത്തെക്കുറിച്ചുമാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഹസൻ്റെ ക്യാരക്ടർ നിങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഈ സ്റ്റോറി നമ്മോട് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആളുകളുടെ ആകാര ഭംഗിയിലല്ല, വി കനോട്ട് ജഡ്ജ് ദ ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ഹിം. ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ട് നമുക്കൊരാളെ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മനോഭാവവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ തൻ്റെടവും വെച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിയെ അളക്കാൻ പറ്റൂ എന്നുള്ളത് ഹസൻ എന്ന കഥാപാത്രത്തിലൂടെ നാം പഠിക്കുകയാണ്. സോ ഒരു ഭാഗത്ത് ഈ കപ്പൽ യാത്രയുടെ മനോഹരമായ അനുഭവങ്ങൾ നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് എപ്പിഡമിക്കായ, പ്രത്യേകിച്ച് സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു എപ്പിഡമിക്, ഒരു പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് അതിനെ ബ്രേവിലി വളരെ തൻ്റെ ഇടത്തോടു കൂടി അതിനെ ഫേസ് ചെയ്യുന്ന ഹസൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ഈ കഥയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. ഈ കഥ പരീക്ഷയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വി എക്സ്പെക്ട് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ലെസൺ ദാറ്റ് വി വിൽ ഡിസ്കസ് ആൻഡ് ഐ വിൽ ഗിവ് ദ സ്റ്റഡി നോട്ട്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. സോ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് ഇതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ ദീസ് വീഡിയോസ് ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ലെറ്റ് അസ് എൻറ്റർ ഇൻ ടു ദ ലെസൺ. I will give you a very brief description of the story. First, let us discuss about the author A.J. Cronin. He was a Scottish novelist and he was a physician by profession. Oru doctor aayirunnu adheyathinte joli, oru novelist aayirunnu. Ivide koduthirikkunnathu Sarang of Ranaganchi ennu parayunna adheyathinte ee oru story adheyathinte thanne oru yathra anubhavamaanu vaana namukku parayam. The story is about a voyage from Liverpool to Calcutta during the British rule in India. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഒരു കപ്പൽ ലിവർപൂളിൽ നിന്ന് കൽക്കത്തയിലേക്ക്, ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ബ്രിട്ടനിൽ ഇന്ത്യയിലേക്ക് ഒരുപാട് കപ്പലുകൾ വരും. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് വരേണ്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ ഇന്ത്യയിലേക്കുള്ള ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് ഒരു പതിവായ ഒരു കാലഘട്ടത്തിലായിരുന്നു. ആൻഡ് ദ സ്റ്റോറി ടെൽസ് അസ് How the author, that is A.J. Cronin, and the hero of the story, that is Hassan the Sarang, how did they manage a potential calamity silently and bravely? ഒരു കലാമിറ്റിയെ, ഒരു എപ്പിഡമിക്കിനെ അവരെങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി നിശബ്ദമായി നേരിട്ടു എന്നുള്ളതിൻ്റെ കൂടെ ഒരു സ്റ്റോറിയാണ് ദ സറാങ് ഓഫ് റാണാഗഞ്ച്. വെൻ ദ സ്റ്റോറി ഓപ്പൺസ്, കഥ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കപ്പൽ യാത്രയാണ്. വി ക്യാൻ സീ എ സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൺ വാസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ ദ റാണാഗഞ്ച്. ഈ കപ്പലുകളിൽ നമ്മൾ ട്രെയിനിലേക്കുള്ളതുപോലെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്ന രൂപത്തിലേക്ക് യാത്രക്കാരുണ്ടാകും. ഈ റാണാഗഞ്ച് എന്ന കപ്പലിലെ ഒരു നന്നായി ഡ്രസ് ചെയ്ത ഒരു സ്ത്രീ ഒരു മനുഷ്യനെ ചൂണ്ടിയിട്ട് തൻ്റെ സഹയാത്രികനോട്
ചോദിക്കുന്ന ഒരു ചൂണ്ടിയിട്ട് പറയുന്ന ഒരു കമൻറ്റിലൂടെയാണ് ഈ സ്റ്റോറി ആരംഭിക്കുന്നത്. ആ കമൻറ്റ് വളരെ പ്രസക്തമാണ്. സച്ച് ആൻ അബ്സേർഡ്ലി കോമിക് ക്രീച്ചർ. ഒരാൾ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരു കോമിക് ക്രീച്ചറിനെ, ഒരു ജീവിയെ, ഒരു അബ്സേർഡ്ലി കാണാൻ വിരൂപിയായ, തീരെ കാണാൻ സുഖമില്ലാത്ത ഒരു ജീവിയെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന രൂപത്തിൽ ഒരു മനുഷ്യനെ ചൂണ്ടിയിട്ട് ഈ സ്ത്രീ ചോദിക്കുകയാണ്. അവർ ചൂണ്ടുന്ന മനുഷ്യൻ മറ്റാരുമായിരുന്നില്ല, ഈ കഥയിലെ നായകനാണെന്ന് നമുക്ക് വിളിക്കാവുന്ന ഹീറോ ആയിട്ടുള്ള ഹസൻ എന്ന് പറയുന്ന ഒരു സറാങ്ങായിരുന്നു. സറാങ് എന്ന് പറഞ്ഞാൽ ആ കപ്പലിലെ മറ്റ് പ്രധാനമായ ഒരുപാട് ജോലികൾ, ലാസ്കേഴ്സ്, ക്രൂ ഓഫ് ലാസ്കേഴ്സ്, സൂപ്പർവൈസിങ് ദ ക്രൂ ഓഫ് ലാസ്കേഴ്സ് എന്ന് പറയും. ഈ കപ്പലിൽ ജോലി ചെയ്യുന്ന കുറേ ജോലിക്കാരുടെ ഒരു സൂപ്പർവൈസറാണ് സറാങ് എന്ന് പറയുന്നത്. ആ സറാങ്ങായിരുന്ന ഹസനൊക്കെ ചൂണ്ടിയിട്ടാണ് ഈ കമൻറ്റ് നടത്തുന്നതിന് കാരണമുണ്ട്. ഹസൻ കാണാൻ വളരെ വിരൂപിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് പറയുമ്പം, എ സ്ക്വാറ്റ് വെരി അഗ്ലി നേറ്റീവ് സീമാൻ വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് എ ലാർജ് ഡിസ് പ്രൊപ്പോർഷനേറ്റ് ഹെഡ്. വളരെ വിരൂപിയായ ഒരു ചെറിയ കാലുകൾ, ഷോർട്ട് ലെഗ്സും എന്ന വലിയ തലയുമുള്ളൊരു മനുഷ്യനായിരുന്നു അവർ, ഹസൻ എന്ന് പറയുന്നത്. ആ ഹസനെ ചൂണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ഒരു കമൻറ്റ് നടത്തുന്നത്. അതിനുശേഷം അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. കപ്പൽ വളരെ മനോഹരമായി ബിഗേൻ, ദ വോയാഷ് ബിഗേൻ ഇൻ കാം ക്ലിയർ വെതർ. നല്ല ശാന്തമായ നല്ല കാലാവസ്ഥയിൽ യാത്ര മുന്നോട്ട് പോകുന്നു. ദ ക്രോസ്ഡ് ദ ബേ ഓഫ് ബിസ്കേ. അവരെന്ത് ചെയ്യുന്നു, ബിസ്കേ ഉൾക്കടലിനെ മറികടക്കുന്നു. പിന്നീട് ഒരുപാട് പ്രദേശങ്ങളെ മറികടന്നുകൊണ്ട് കപ്പൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ സീയിലൂടെ കപ്പലിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പൽ യാത്രയെക്കുറിച്ച് അക്കാലത്ത് നമുക്ക് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. പലപ്പോഴും കടൽ ക്ഷോഭിക്കും, കടലിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കപ്പൽ. ആ കപ്പലിലെ ഫിസിഷ്യനാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ എഴുത്തുകാരൻ ഡോക്ടർ എ ജെ ക്രോണിൻ. അദ്ദേഹം കഥ നമ്മോട് നെറേറ്റ് ചെയ്യാണ്, പറയുകയാണ്. അങ്ങനെ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നതിനിടയിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കപ്പലിലെ ഈ സറാങ്ങായ ഹസൻ രണ്ടുപേരെയും കൊണ്ട് ഡോക്ടർ എ ജെ ക്രോണിൻ്റെ മുന്നിലേക്ക് വരികയാണ്. രണ്ടു പേർക്കും ചില അസുഖങ്ങളുണ്ടായിരുന്നു. അവർക്ക് എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങളുണ്ടാകുന്നു. അവരെ കാണുമ്പോൾ തന്നെ വളരെ വീക്കായിരുന്നു, ക്ഷീണിതരായിരുന്നു. ദ സീമൻ ഡിഡ് നോട്ട് ലുക്ക് വെൽ. ദ കംപ്ലൈൻഡ് ഓഫ് ജനറൽ ഇൽനസ്, സ്ട്രോങ് ഹെഡ് ഏക്ക് ആൻഡ് സീവിയർ ബോൺ പെയിൻസ്. ഈ പറഞ്ഞ ഹെഡ് ഏക്കും സീവിയർ ബോൺ പെയിൻസ് എല്ലിലൊക്കെ അസ്ഥികളൊക്കെ വേദനയൊക്കെ ഉള്ള അസുഖമായിട്ട് വരികയാണ്. ഇവരെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ എ ജെ ക്രോണിന് കാര്യം ഏതാണ്ട് മനസ്സിലായത് കൊണ്ട് അയാൾ ഭയന്നു. ഐ ബിഗാൻ ടു എക്സാമിൻ ദം ബോത്ത് ഹാഡ് ഫീവർ, ദ ടങ്സ് വർ കവേർഡ് വിത്ത് തിക് സ്പട്ടം, ദ ഹാഡ് ഡ്രൈ സ്കിൻ വിച്ച് ഈസ് നേച്ചേഴ്സ് ഗ്രേവസ്റ്റ് വാണിംഗ്. ഐ ദെൻ ഡിസ്കവേർഡ് ഹാർഡ് ലിറ്റിൽ ന്യൂഡ്യൂൾസ് അണ്ടർ ദ റിസ്റ്റ് സ്കിൻ ഓഫ് ഈച്ച് മാൻ. ഇറ്റ് വാസ് ദ ഷുവർ സിംപ്റ്റം ഓഫ് സ്മോൾ പോക്സ്. സ്മോൾ പോക്സ് എന്ന് പറഞ്ഞാൽ വസൂരിയാണ്. അപ്പോൾ വസൂരിയുടെ എല്ലാ ലക്ഷണങ്ങളുമാണ് ഈ രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ഡോക്ടർക്ക് മനസ്സിലായി ഇത് വസൂരിയാണ്. വസൂരി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു എപ്പിഡമിക്കാണ്, പാൻഡമിക്കാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ഞാനന്ന് വളരെ ചെറുപ്പമായിരുന്നു. ആസ് എ ഫിസിഷ്യൻ ഐ ആം വാസ് വെരി യങ്. ദാറ്റ് ഇസ് വൈ ഹി വാസ് അണേബിൾ ടു മാനേജ് ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്. ഇങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോൾ അതിനെങ്ങനെ മാനേജിനെ കുറിച്ച് പോലും കൂടുതൽ പരിചയമില്ലാത്ത ഒരു ഘട്ടത്തിലായിരുന്നു. ഉടനെ തന്നെ ഇത് കണ്ടപ്പോൾ ഡോക്ടർ എ ജെ ക്രോണിൻ ദ ഫിസിഷ്യൻ ആ കപ്പലിൻ്റെ ക്യാപ്റ്റനെ കാണാൻ വേണ്ടി പോകുന്നു. ക്യാപ്റ്റൻ ഹാമ്പിളിനെ വിവരമറിയിക്കുന്നു. പക്ഷേ ഹാമ്പിൾ പറയുന്നു, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഡോക്ടറാണ് ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത്, മറ്റാരെയും നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി നൽകാനൊന്നും കഴിയില്ല, കപ്പലിലെ രോഗികളെ നോക്കേണ്ടത് ഡോക്ടറാണ്, വേണമെങ്കിൽ ഐ വിൽ ഗിവ് യു ദ സപ്പോർട്ട്, ദ ഹെൽപ്പ് ഓഫ് ദ സറാങ് ഹസൻ. സറാങ് ഹസനെ നിങ്ങളുടെ കൂടെ വേണേൽ ഞാൻ എന്ത് ചെയ്യാം, സഹായിക്കാൻ വേണ്ടി നൽകാം. അങ്ങനെയാണ് എ ജെ ക്രോണിനും ഈ സറാങ് ഹസനും തമ്മിൽ കൂടുതൽ ഇടപഴകാനുള്ള സാഹചര്യം വരുന്നത്. അവിടെ ഈ പറഞ്ഞ വസൂരി ബാധിച്ച ആളുകളെ കൈകാര്യം ചെയ്യുന്നതിൽ ഡോക്ടറെ വളരെ നന്നായിട്ട് സഹായിക്കുകയാണ് ഹസൻ. അവിടെ ഹസൻ്റെ ക്യാരക്ടർ നമ്മനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഹസൻ സാധാരണ ഒരു വസൂരി ബാധിച്ച ആളെ, സ്മോൾ പോക്സ് ബാധിച്ച ആൾ അടുത്തേക്ക് പോലും ആരും പോകാൻ തയ്യാറാവില്ല. പക്ഷേ ഇവിടെ
വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, ഒരു തരത്തിലുള്ള ഹെസിറ്റേഷനും ഇല്ലാതെ ഹസൻ എന്ത് ചെയ്യാണ്, ഇവരെ പരിചരിക്കുകയാണ്. പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് രണ്ടുപേരെ കൂടി ഇതേ ലക്ഷണത്തോടു കൂടി അവരടുത്തേക്ക് വരികയാണ്. എണ്ണം നാലാകുന്നു വസൂരി ബാധിച്ചവരെ. ഉടനെ തന്നെ മറ്റുള്ള യാത്രക്കാർക്ക് വസൂരി ബാധിച്ചവർ കപ്പലുണ്ട് എന്ന വിവരം അറിയാതിരിക്കാൻ വേണ്ടി, അങ്ങനെ അറിയുമ്പോൾ അവർ ഭയപ്പെടുന്നതിന് വേണ്ടി, വളരെ സ്വകാര്യമായൊരു സ്ഥലത്ത് കപ്പലിൽ ഇവരെ താമസിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹസൻ വളരെ പെട്ടെന്ന് തന്നെ അപ്പർ ഡെക്കിൽ, മുകൾ ഭാഗത്ത്, കപ്പലിൻ്റെ മുകൾ ഭാഗത്ത് അപ്പർ ഡെക്കിൽ ഒരു ചെറിയ ക്യാബിൻ നിർമ്മിക്കുന്നു. ഈ രോഗികളെ ആ ക്യാബിനിലേക്ക് മാറ്റുന്നു. അവിടെ അവരെ ഹസൻ പരിചരിക്കുകയാണ്. ഇതാണ്ട് 1500 യാത്രക്കാരുള്ള ആ കപ്പലിൽ മറ്റാരും അറിയാതെ ഈ സ്മോൾ പോക്സ് ബാധിച്ച ആളെയും കൊണ്ട് ഹസൻ ആ ക്യാബിനിലേക്ക്, ഇദ്ദേഹം പുതുതായി നിർമ്മിച്ച ക്യാബിനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ മാട്രസ് കിടക്കയും തലയണകളൊക്കെ കൊണ്ടുപോകുന്നു. അവർക്ക് അവിടെ എന്ത് ചെയ്യണം, മെഡിസിൻസ് കൊടുക്കുകയാണ്. ഇവരെ ക്ലീൻ ചെയ്യുന്നതിൽ, കഴുകുന്നതിൽ, വൃത്തിയാക്കുന്നതിലൊക്കെ ഡോക്ടറുടെ കൂടെ സഹായിയായിട്ട് ഹസൻ പ്രവർത്തിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ ഹസനോട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, നിനക്ക് പേടിയില്ലേ, ബി വെരി കെയർഫുൾ എന്നൊക്കെ. അപ്പോൾ തിരിച്ച് ഹസൻ ഡോക്ടറോട് ചോദിക്കുന്നു, ആർ യു കെയർഫുൾ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തിരിച്ച് ചോദിക്കുകയാണ് ഹസൻ. ഇവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പിന്നീട് 10 പേരാവുന്നു. 4 more strokes became sick. അങ്ങനെ 10 പേരെന്നുള്ളത് പിന്നീട് അത് 14 പേരാകുന്നു. ഈ 14 പേരെയും അപ്പർ ഡെക്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ ഹസൻ പരിചരിക്കുമ്പോൾ ഹസനോട് ഇദ്ദേഹത്തിന് തോന്നുന്ന വല്ലാത്തൊരു മതിപ്പുണ്ട്. ഹസൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് എജെ ക്രോണിക് പറയുന്നത്. ദ സറാങ് വാസ് ആൾവേസ് ദർ ഹെൽപ്പിംഗ് വെൻ ഹി സ്റ്റുഡ് ഇൻ മെഡിറ്റേഷൻ, ഹിസ് ലോങ് ആംസ് ഫോൾഡഡ് ഓൺ ഹിസ് ബെയർ ചെസ്റ്റ്, മോഷൻലെസ് ആസ് എ സ്റ്റാറ്റു. ഇങ്ങനെ ചില സമയത്ത് ഹസൻ ഇങ്ങനെ കൈകൾ ഉയർത്തിയിട്ട് കുറേ നേരം മെഡിറ്റേഷനിൽ ഇരിക്കുന്നുണ്ട്, പ്രാർത്ഥന പോലെ ഇരിക്കുന്നുണ്ട്. ഹസനെക്കുറിച്ച് ഹസൻ പൊതുവെ സംസാരിക്കാൻ മടിയുള്ളവനാണ്, കൂടി സംസാരിച്ചത്. അതിനിടയിലും ചില കാര്യങ്ങളൊക്കെ ഹസനെക്കുറിച്ച് എ ജെ ക്രോണിൻ ചോദിച്ചു മനസ്സിലാക്കി. ഹി വാസ് ഫ്രം പഞ്ചാബ്. ഹസൻ പഞ്ചാബിലുള്ള ആളാണ്. മാത്രമല്ല, അദ്ദേഹം ജീവിക്കുന്ന ഒരു കോസ്റ്റൽ ഏരിയയിലായിരുന്നു. ഹിസ് പേരൻസ് ഹാഡ് മൂവ്ഡ് ഇൻ ടു സൗത്ത് ഇന്ത്യ. ഹസനെ വിട്ടുകൊണ്ട് പേരൻസ് സൗത്ത് ഇന്ത്യയിലേക്ക് പോയി. മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പേരൻസോ റിലേറ്റീവ്സോ അറിയുന്ന ആരും അദ്ദേഹത്തിന് ഹസൻ്റെ ഇല്ല. ഒരു കോസ്റ്റൽ റീജിയനിൽ ജനിച്ച ജീവിച്ച ആളെന്ന നിലയിൽ ഹസനും മറ്റുള്ളവരെ പോലെ തന്നെ സീ ഫെയറിംഗ് ലൈഫാണ് തിരഞ്ഞെടുത്തത്. തന്നെ കടലിൽ പോയി ജീവിക്കുന്ന ഒരു ജീവൻ തിരഞ്ഞെടുത്തു. 40 വർഷമായിട്ട്, നിയർലി 40 years, ഹി ഹാഡ് ബീൻ ട്രാവലിംഗ് ഇൻ ദ വേരിയസ് ഓഷ്യൻസ് ഓഫ് ദ വേൾഡ്. ഇൻ ദ റാണഗഞ്ചി ഹി ഹാഡ് സ്പെൻഡ് 15 years. 15 കൊല്ലമായിട്ട് ഹസൻ റാണഗഞ്ചിയിലാണ്. ഞാനിത് പറയുന്നത് ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹി ഹാഡ് നോ പ്ലേസ് ഓൺ ഷോർ. കടൽ തീരത്ത് ആരുമില്ല. ഹി ഹാഡ് നോ ഫ്രണ്ട്സ് ഓർ നോ ഓർ ഫാമിലി. ഹി ഹാഡ് നെവർ മാരീഡ്, കല്യാണം കഴിച്ചിട്ടില്ല. ബൈ റിലീജിയൻ ഹി വാസ് എ മുസ്ലിം. ഒരു മുസ്ലിം ആയിരുന്നു ഹസൻ. ജീവിതത്തിൽ ഹസൻ ഒന്നും നേടിയിട്ടില്ല, നെയ്തർ മണി നോർ പ്രോപ്പർട്ടി. അതിനോടൊന്നും അദ്ദേഹത്തിന് താല്പര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ സേവനത്തെ വെച്ചുകൊണ്ട് എജെ ക്രോണിൽ നിന്ന് അദ്ദേഹത്തെ പ്രതിഷ്ഠം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഈ സേവനത്തിന് കൂടുതൽ പണം തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഹസൻ പറയുന്നു, വാട്ട് ഈസ് മണി ഫോർ സർ? പണം കൊണ്ട് എന്തുണ്ടാക്കാനാണ് ഹസൻ ചോദിക്കുന്നത്. അപ്പോൾ പണത്തോട് യാതൊരു തരത്തിലുള്ള താല്പര്യവും കാണാത്ത, വാട്ട് യൂസ് ഓഫ് മണി എന്ന് ചിന്തിക്കുന്ന. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് ഹസൻ ഈസ് വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ദ വേ ഹി വാസ് ലിവിങ്. താൻ ജീവിക്കുന്ന രീതിയോട് സംതൃപ്തിയുണ്ട്. തനിക്ക് കിട്ടുന്ന സേവനം, തനിക്ക് കിട്ടുന്ന ശമ്പളം, തൻ്റെ ആ ജീവിതത്തോട് പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹി വാസ് സിൻസിയർ ആൻഡ് ഹി നീഡഡ് നോ എക്സ്ട്രാ മണി ഫോർ ഹിസ് സർവീസ്. ഹി ഹാഡ് നോ റെസ്പെക്റ്റ് ഫോർ മണി ആൻഡ് ഹി ഡിസ്പൈസ്ഡ് ഇറ്റ്. ഹി ഹാഡ് കറേജ്, സെൽഫ് കൺട്രോൾ ആൻഡ് ഫെയ്ത്ത്. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും, കറേജ് ഉണ്ട്, തൻ്റെ ഇടമുണ്ട്, ആത്മസംതൃപ്തിയുണ്ട്, ആത്മനിയന്ത്രണമുണ്ട്, വിശ്വാസമുണ്ട്. ദ മെൻ എമംഗ് ഹൂം ഹി വർക്ക്ഡ് ലിവ്ഡ് പുവർ ആൻഡ് ഡൈഡ് പുവർ. ഹസൻ ജീവിച്ചത് പാവങ്ങളുടെ കൂടെയാണ്, ഹസൻ കണ്ടതും പാവങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, പാവങ്ങളെപ്പോലെ ജീവിക്കുന്നതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തതായിരുന്നു ഹസൻ. ഇറ്റ് ഹാഡ് ബിക്കം ഹിസ് ഹാബിറ്റ് നോട്ട് ടു വറി എബൌട്ട് ടുമോറോ. നാളെ എന്ത് എന്നതിനെക്കുറിച്ച് ഹസൻ ഒരിക്കലും ചിന്തിക്കാനോ വറി ചെയ്യാനോ തയ്യാറായതാണ് ഹസൻ്റെ ക്യാരക്ടർ. എല്ലാവരും ഓർമ്മിച്ച് വെക്കുക. അങ്ങനെ കപ്പലിൽ രണ്ട് യാത്രികർ സ്മോൾ പോക്സ് ബാധിച്ചിട്ട് മരണപ്പെടുകയാണ്. ഈ രണ്ടുപേരും ഹിന്ദുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹസൻ അവരെ എല്ലാ തരത്തിലുള്ള ഹിന്ദു ധർമ്മങ്ങളും അനുസരിച്ചുകൊണ്ട് അവരെ സംസ്കരിക്കുകയാണ് ഹസൻ. രാമായണത്തിൽ നിന്നുള്ള വാക്യങ്ങൾ ഹസൻ ഓതുന്നു.
എന്നിട്ട് അവരെ സാധാരണ കപ്പലിൽ നിന്ന് മരിച്ച ആളുകളെ കടലിലേക്ക് ഇറക്കുകയാണ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യാണ്, അവരുടെ ആ കർമ്മങ്ങളൊക്കെ ഹസൻ ചെയ്യുകയാണ്. അങ്ങനെ കപ്പൽ വീണ്ടും മുന്നോട്ടേക്ക് പോയി, കപ്പൽ കൊളംബോയിലെത്തുന്ന കുറേ ആളുകളൊക്കെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങുന്നു, ബാക്കിയുള്ള രോഗികളെ കൊളംബോയിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അതോടുകൂടി സ്മോൾ പോക്സ് പുതിയ കേസുകളൊന്നും പിന്നെ റിപ്പോർട്ട് ചെയ്തില്ല. എജക്ലോൺ ഇൻ ദ ഡോക്ടറും എല്ലാവർക്കും സംതൃപ്തി, ആശ്വാസമായി. പിന്നീട് അവിടെ നിന്ന് പുറപ്പെട്ടു, കപ്പൽ ഇന്ത്യയിലെ കൊൽക്കത്തയിലെത്തുകയാണ്. കൊൽക്കത്തയിൽ നിന്ന് കപ്പൽ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. ഇറങ്ങുന്ന കൂട്ടത്തിൽ ആളുകളുടെ ലഗേജുകൾ ഇറക്കുന്ന തിരക്കിലായിരുന്നു ഹസൻ. ഡെക്സിൽ നിന്ന് പറഞ്ഞ യാത്രക്കാരുടെയൊക്കെ ലഗേജുകളൊക്കെ ഇറക്കുന്ന തിരക്കിലായ സമയത്ത് നേരത്തെ ഹസനെക്കുറിച്ച് കഥ ആരംഭിക്കുമ്പോൾ ഒരു വെൽ ഡ്രസ്ഡായ ഒരു സ്ത്രീ ഹസനെക്കുറിച്ച്, അവളുടെ പേര് മിസ് ജോപ്പ് സ്മിത്ത് എന്നായിരുന്നു, ഹസനെക്കുറിച്ച് ഈ ഒരു ക്രീച്ചറിനെ, അഗ്ലി ക്രീച്ചറിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു സ്ത്രീ വീണ്ടും ഹസനെ കാണുന്നു. ഹസനെ കണ്ടപ്പോൾ വീണ്ടും തൻ്റെ കൂടെയുള്ള കമ്പാനിയനോട് അവൾ പറയും, എന്താ നമ്മൾ നേരത്തെ കണ്ട ആ ജീവിയെ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് മിസ് ജോപ്പ് സ്മിത്ത് നമ്മുടെ ഈ പറഞ്ഞ ഫിസിഷ്യൻ എ ജെ ക്രോണിനോട് ചോദിക്കുന്നുണ്ട്, വേർ ഡിഡ് യു ഹൈഡ് ദിസ് അഗ്ലി ക്രീച്ചർ, നിങ്ങൾ ഈ ജീവിയെ എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ. കപ്പൽ യാത്രയിൽ ഒരിക്കലും അവർ ഹസനെ കണ്ടിട്ടില്ല, കാരണം ഹസൻ വാസ് വെരി ബിസി വിത്ത് ദ പേഷ്യൻസ് ഓഫ് സ്മോൾ പോക്സ്, അല്ലെ, സ്മോൾ പോക്സ് ബാധിച്ചവരുമായി അവരെ പരിചരിക്കാൻ വേണ്ടി പൂർണ്ണമായും സാക്രിഫൈസ് ചെയ്ത ഹസനെ മറ്റാരും കണ്ടിട്ടില്ല. ആ ഹസനെക്കുറിച്ചാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്, വേർ ഡിഡ് യു ഹൈഡ് ദിസ് അഗ്ലി ക്രീച്ചർ, ഈ ജീവിയെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങളിവർ ഏതെങ്കിലും കൂട്ടിലിട്ടിരുന്നോ, ഡിഡ് യു ഹൈഡ് ഹിം ഇൻ എനി കേജ്, നിങ്ങൾ ഈ ജീവിയെ ഏതെങ്കിലും കൂട്ടിലിട്ടതായിരുന്നു, ഡിഡ് ഐ കീപ് ഹിം ഇൻ എ സ്പെഷ്യൽ കേജ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എ ജെ ക്രോണിൻ ദ ഫിസിഷ്യൻ നൽകുന്ന ഒരു മറുപടിയാണ് ഈ ഒരു കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അയാൾ പറയുന്ന മറുപടി, യെസ് ഐ കെപ്റ്റ് ഹിം ഇൻ ദ കേജ്, ഞാൻ അയാളെ ഒരു കൂട്ടിലിട്ടിരുന്നു. ബട്ട് ഓൾ ദ ആനിമൽസ് വെർ ഔട്ട്സൈഡ്, പക്ഷേ എല്ലാ മൃഗങ്ങളും പുറത്തായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഒരു കൂട്ടിലിട്ടിരുന്നു, പക്ഷേ എല്ലാ മൃഗങ്ങളും ആനിമൽസും ആ കൂടിൻ്റെ പുറത്തായിരുന്നു. മീൻസ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് ഹസനാണ്. ഹസനെക്കുറിച്ച് പറഞ്ഞ ആളുകളൊക്കെ മൃഗങ്ങളാണ് എന്ന രൂപത്തിലേക്ക് ഹസൻ്റെ ക്യാരക്ടറിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഐ തിങ്ക് ദ സ്റ്റോറി ഈസ് വെരി ക്ലിയർ ടു യു. പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഐ ടോൾഡ് യു ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ. ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് പരീക്ഷയ്ക്ക് വരും, നിർബന്ധമായിട്ടും നമ്മളത് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഒരു റിവ്യൂ പരീക്ഷയ്ക്ക് വരാം. പിന്നെ ഇതിൽ ചില ഡിസ്കോഴ്സുകൾ വരാൻ സാധ്യതയുള്ളത്. ഞാൻ പറഞ്ഞു ഹസൻ്റെ ഈ ഒരു ഏറ്റവും നല്ല സേവന സർവീസ് ഓഫ് ദ ഹസൻ, ദ ഫിസിഷ്യൻ എ ജെ ക്രോണിൻ വാസ് വെരി മച്ച് ഇംപ്രസ്ഡ് ബൈ ദ സർവീസ്. സോ ഹി റോട്ട് എ ലെറ്റർ ടു ദ മാനേജിങ് ഡയറക്ടർ ഓഫ് ദ കമ്പനി, ഷിപ്പ് കമ്പനി. ഈ ഒരു കപ്പലിൻ്റെ കമ്പനിയുടെ എം ഡിക്ക് ഒരു കത്തെഴുതാണ്. എന്തിനാ കത്തെഴുതുന്നത്? ടു അപ്രീഷിയേറ്റ് ദ സർവീസ് ഓഫ് ഹസൻ ആൻഡ് ടു ഗിവ് ഹിം ദ പ്രൊമോഷൻ. ഹസന് നിങ്ങൾ പ്രൊമോഷൻ കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ സേവനത്തെ നിങ്ങൾ വിലമതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ ആ ഒരു ലെറ്റർ, ഹൗ ടു റൈറ്റ് എ ലെറ്റർ, ആ ലെറ്റർ പരീക്ഷയ്ക്ക് വരാം. അതിൻ്റെ മോഡൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഹസൻ വാസ് കൺഗ്രാജുലേറ്റഡ് ബൈ ദ ഷിപ്പ് കമ്പനി. ഷിപ്പ് കമ്പനി ഹസനെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഹസൻ അഭിനന്ദിച്ചുകൊണ്ട് ഫിസിഷ്യനായ എ ജെ ക്രോണിന് നൽകുന്നൊരു പ്രസംഗം വരാം, ആ ഒരു കൺഗ്രാജുലേറ്റിംഗ് ഫംഗ്ഷനിൽ വെച്ചുകൊണ്ട്. മറ്റൊരു പ്രസംഗം വരാൻ ചാൻസ് ഉള്ളത് ഹസൻ നൽകുന്ന, ഹസൻ നടത്തുന്നൊരു പ്രസംഗമാണ്. ഹസൻ തനിക്ക് നൽകിയ ആ ഒരു അഭിനന്ദന പരിപാടിയിൽ ഹസൻ്റെ പ്രസംഗം. എനിക്കിതൊന്നും അത്ര വലുതല്ല, ഞാൻ എൻ്റെ കാര്യം ഞാൻ ചെയ്യേണ്ട ഒരു മനുഷ്യൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തതെന്നൊക്കെ പറയുന്ന ഹസൻ്റെ സ്പീച്ച്, അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണിത്, സറാങ് ഓഫ് റാണാഗഞ്ചി. എല്ലാവരും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ട്സ് എടുത്ത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവും. ഐ ബിലീവ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദ സ്റ്റോറി വെൽ. ഫോർത്ത് യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ ദിറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോയം, ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക്, ബെഞ്ചമിൻ കെയ്ത്തിൻ്റെ ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന പോയവുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സുമായി ഞാൻ അടുത്ത് ഉടൻ തന്നെ നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നതാണ്. ഐ ബിലീവ് ഓൾ ഓഫ് യു ഹാവ് എൻജോയ്ഡ് ദിസ് വീഡിയോ ക്ലാസ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.